கஷ்டப்பட்டு வந்தவண்டா நமது தமிழ தடையெல்லாம் உடைச்சிட்டு வந்தவன் தமிழ கஷ்டப்பட்டு வந்தவண்டா நமது தமிழ தடையெல்லாம் உடைச்சிட்டு வந்தவன் தமிழ குடிப்ப கூட படிச்ச மட்டும்தான் கடைக்கும் சோறு படிப்பு இல்லைனா சொல்லு தமிழ கீழே தமிழ ரேப் தமிழ கருப்பு தமிழ நெருப்பு குஞ்ச அனலி சாபுவே ചത്തുപോയ നിന്റെ ചേട്ടൻ ചെകുത്തല്ലാസറല്ല, അവന്റെ അപ്പൻ ലൂസിഫർ മാത്രം വന്നാലും പാപ്പൻ കപ്പും കൊണ്ടേ പോവത്തുള്ളൂ. അന്ന് നീ കൊണ്ടുപോടാ. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എല്ലാ മാച്ചും വീട്ടിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ കുറേ കാലത്തിന് ശേഷം ഒരു മാച്ച് വീഡിയോയാണ്. നല്ല നല്ല മാച്ച് എടുക്കിട്ടുണ്ടെങ്കിൽ അത് ഇടാന്ന് വെച്ചിട്ടാണ് ഗൈസ് ലേറ്റ് ആക്കുന്നത്. അപ്പോൾ നമുക്ക് ചെക്കിങ് കണക്ഷൻ ആയിട്ടുണ്ട്, നമുക്ക് നല്ലൊരു ഓപ്പോണൻറ്റ് തന്നെ കിട്ടു നോക്കാം ഗൈസ്. അപ്ഡേറ്റിംഗ് ഡാറ്റ 1350 റേറ്റിംഗുള്ള അടിപൊളി ഓപ്പോണൻ്റാണ് ഐ എം നൂപ്പ് എന്നൊക്കെയാണ് എഴുതിയിട്ടുള്ളത്. പക്ഷെ നോക്കാം. അപ്പോൾ ഗൈസ് നമ്മളെ ഫോമിലോ പൊളി നമ്മളെ ക്രിസ്ത്യാനും റാഷ്ഫോർഡൊക്കെ ഫോമാണ്. അപ്പോൾ റാഷ്ഫോർഡിന് റൂമിനി നമുക്ക് ഇടാം, കാരണം റൂമിയ റാഷ്ഫോർഡും കിടലൊരു കോമ്പോ ആണ് ഗൈസ്. നെയ്മറിനെ ഇടാം. റൂമി രണ്ടാളും നല്ല ഇതിൽ ഫോമാണ്, ഫുൾ ഫോമാണ്, അതുകൊണ്ട് നല്ല ഇതിൽ കത്തി നിൽക്കും. നോക്കാം ഗൈസ് എങ്ങനെ ഉണ്ടാവും മാച്ചിൽ നിന്ന്. അപ്പോൾ ഗൈസ് നമുക്ക് ഓപ്പോണൻ്റെ സ്കോഡിൽ നിന്ന് ജസ്റ്റ് കൂടി നോക്കി നോക്കാം. അതിൽ അതും ഇത് സെറ്റാക്കട്ടെ. ഓപ്പോണൻ്റെ സ്കോഡ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓപ്പോണൻ്റെ സ്കോഡ് അത്യാവശ്യം കിടലൻ സ്കോഡാണ് ഗൈസ്. ഒരു വിങ് പ്ലേ ആണ് ഓപ്പോണൻ്റേത്. നമ്മുടെ അൻസു ഫാത്തിയും ജാഡൻ സാഞ്ചോ ഒക്കെ എംബാപ്പയൊക്കെ ഉള്ളൊരു കിട്ടുന്ന സ്കോഡ് തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരെ മാച്ചിലേക്ക് തന്നെ പോവാം. അപ്പോൾ ഓപ്പോണൻ്റാണ് ടച്ച്. ഓപ്പോണൻ്റ് എംബാപ്പെ ലയണൽ മെസ്സി എംബാപ്പയും ടേൺ ചെയ്ത് നേരെ നമ്മുടെ അൻസു ഫാത്തിയിലേക്ക്. അൻസു ഫാത്തിയിൽ നിന്ന് ഒരു ത്രൂ ബോൾ കൊടുക്കാൻ നോക്കിയാണ്, പക്ഷേ അത് നമ്മളെ വിയേര എടുത്തു ടു ബെക്കാം ടു വിയേര. എൻ്റെ മോനെ ഒരു ത്രൂ ബോൾ റാഷ്ഫോർഡിൻ്റെ നല്ലൊരു കിടിലം പോലത്തെ ഒരു മൂവാണ്. റാഷ്ഫോർഡിൻ്റെ ഷോട്ട് എൻ്റെ മോനെ പോസ്റ്റ്. ബട്ട് എൻ്റെ മോനെ പൊളി. അങ്ങനെ 4 മിനിറ്റ് നമ്മളെ ഫസ്റ്റ് ഗോൾ നമ്മളെ മാർക്കസ് റാഷ്ഫോർഡിലൂടെ നമ്മൾ അടിച്ചിട്ടാണ്. ഒരു കിടിലം ഗോൾ, ഒന്നും പറയാനില്ല, ഒരു നൈസ് ബോൾ, റീബോർഡ് വന്ന ബോളാണ് അടിച്ച് കയറ്റിയത്. ഒപ്പോണൻ്റ് ടച്ചാണ്. ജാഡൻ സാഞ്ചോ ടു ലയണൽ മെസ്സി ടു അർണോൾഡ് ഒരു പാസ്സാണ്, പക്ഷേ ആ ഒരു മിസ് പാസ്സായിപ്പോഴാണ്. ഒപ്പോണൻ്റെ ഒരു മിസ് പാസ്സാണ് അവിടെ കണ്ടത്. വിയേര ടു റൂമിനിങ് ആ ഒരു ബോൾ മിസ്സായി. റാഷ്ഫോർഡ് ടു നെഡ്വേഡ് ടു നെയ്മർ ടു വിയേരയിലേക്ക് എത്തിയില്ല. റോഡ്രിയുടെ ബോൾ എടുത്ത് ഓപ്പോണൻ്റെ അറ്റാക്കാണ്. അൻസു ഫാത്തി ടു എംബാപ്പെ ടു ജാഡൻ സാഞ്ചോ ടു എംബാപ്പെ ഓ വാൻഡി. ബട്ട് ഓപ്പോണൻ്റെ അറ്റാക്കാണ് ഗൈസ്. എൻ്റെ മോനെ എംബാപ്പെ ഷോട്ട്. ഓ പീറ്റർ ചെക്ക് വേറെ ലെവലാണ് ഗൈസ്. നല്ല പക്ക ഫോമിലാണ് ഇപ്പോൾ പീറ്റർ ചെക്ക് ഉള്ളത്. അതുകൊണ്ട് അങ്ങനെയൊന്നും നമ്മളെ ബോസിലേക്ക് ഓപ്പോണൻ്റെ അടിച്ചിടാൻ പറ്റില്ല. പീറ്റർ ചെക്ക് അത്രയും കിടലായിട്ടാണ് കളിക്കുന്നത്. അർണോൾഡിൻ്റെ ഒരു കോർണറാണ്, ബട്ട് അത് പുറത്ത് വെച്ച ലയണൽ മെസ്സി ഇല്ല, പുറത്ത് പോയി. വിയേര ടു നെയ്മർ ടു നെഡ്വേഡ് ടു റാഷ്ഫോർഡിൻ്റെ ഒരു റാഷ്ഫോർഡിന് ഡിലേ ആ ബോൾ എടുത്തു. ഡിലേ ആയിട്ട് നേരെ സാഞ്ചോ ഓ നൈസ് ഒരു ഡബിൾ ടച്ചാണ്. ഓ ത്രോ നെഡ്വേഡിന്ന് വീണ്ടും മിസ്സായി. അർണോൾഡ് ബോൾ എടുത്ത് പോകാൻ നോക്കുകയാണ്. സാഞ്ചോൻ്റെ ഒരു ക്രോസ്, പക്ഷേ പീറ്റർ ചെക്ക് വീണ്ടും അഗെയിൻ. പീറ്റർ ചെക്ക് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ പീറ്റർ ചെക്ക് കിട്ടില്ല കളിയാണ്, നല്ല ഫോമാണ്, അതുകൊണ്ടൊന്നും പറയാനില്ല. റൂമിനിങ് ടു വിയേര ടു റാഷ്ഫോർഡ് ഒരു വൺ ടച്ച് കളിക്കാനുള്ള ശ്രമം. ബട്ട് എൻ്റെ മോൻ റോഡ്രി അവിടെ അങ്ങനെ പാറക്കഷ്ടം പോലെ നിൽക്കുകയാണ് ഗൈസ്. എംബാപ്പേന്ന് ആ ഒരു ബോൾ അൻസുഖത്തിൽ എത്താനായില്ല. നമ്മുടെ അറ്റാക്കാണ് ബെക്കംബോർ ടു റൂമിനിങ് ഓ ഒരു ഫൗളാണ്. നമുക്കുള്ള ത്രോ ആണ്. നെയ്മർ ടു വിയേര ടു നെഡ്വേഡ് ഒരു കേൾ. ഓ എൻ്റെ മോനെ ഒരു വണ്ടർ ഗോളാണ് ഗൈസ്. ഒന്നും പറയാനില്ല. നെഡ്വേഡ് പൊളി എന്ന് വെച്ചാൽ പൊപ്പൊളി ഗോൾ ഗൈസ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക ഒരു ഗോള്. എൻ്റെ മോനെ എമ്മാതിരി കേളാണ് ഗൈസ്, ഒന്നും പറയാനില്ല. നൈസ് ഗോള്, ഒരു 1.5 സാധനം തന്നെ പറയാം. അപ്പോൾ ഒപ്പോണൻ്റെ ടച്ച് കഴിഞ്ഞു. നമുക്ക് റാഷ്ഫോർഡ് അൻസു ഫാത്തി ഓപ്പൺ അറ്റാക്കാണ്. സാഞ്ചോ എംബാപ്പെ എൻ്റെ മോനെ അതാണ് ഞാൻ പറഞ്ഞത്. പീറ്റർ ചെക്കിൻ്റെ ആക്ഷൻ നമുക്ക് ഗൈസ്. ബെക്കാം ടു പുയോൾ ടു നെഡ്വേഡ് ഒരു ടേൺ. നെയ്മർ ഓ നെക്സ്റ്റ് ഒരു കേറെടുക്കാൻ നോക്കിയാണ്, പക്ഷേ ജസ്റ്റ് ടേൺ ഇതപ്പോൾ അതൊന്ന് മാറിപ്പോയാണ്. ഇപ്പോൾ ഗൈസ് അങ്ങനെ ഫസ്റ്റ് ഹാഫ് കഴിയാനായി. ഫസ്റ്റ് ഹാഫിന് ലാസ്റ്റ് 2 മിനിറ്റും കൂടിയേ ബാക്കിയുള്ളൂ. അങ്ങനെ ഫസ്റ്റ് ഹാഫ് ഇവിടെ ഇങ്ങനെ അവസാനിക്കുകയാണ് ഗൈസ്. ഫസ്റ്റ് ഹാഫിൽ നമ്മൾ 2 ഗോൾ അടിച്ച് ലീഡിക്കാണ്. നൈസൊരു മാച്ച് തന്നെയാണ്, പക്ഷേ ആ ഒരു നെഡ്വേഡിൻ്റെ ഗോൾ ഒന്നും പറയാനില്ല, പൊളി. അപ്പോൾ നമുക്കാണ് ടച്ച് ചെയ്തു. ഡൊമിനിങ്ങി ടു നെയ്മർ, നെയ്മർ ടു റാഷ്ഫോർഡ്, റാഷ്ഫോർഡ് ടു നെയ്മറിലേക്ക് അത് ബോൾ എത്തിയില്ല ഗൈസ്. ഓ നല്ലൊരു ഡിഫൻസാണ്. ഹാലൻഡ് ഓപ്പോണൻ്റ് ഒരു സബ്ബാണ്, ഹാലൻഡിൽ ഇറക്കിയിട്ടുണ്ട്. ഒരു കംബാക്കുള്ള ഒരു പരിപാടിയാണ്. പക്ഷേ നമ്മുടെ പീറ്റർ ചെക്ക് ഉള്ളതുകൊണ്ട് നമുക്ക് അത്ര വലിയ പേടിയില്ല. നെയ്മർ, നെയ്മർ ടു ബെക്കാം, ബെക്കാമിൻ്റെ ത്രൂ ബോൾ പോയില്ല. പക്ഷേ നെയ്മറിൻ്റെ ബോൾ തിരിച്ചിട്ടി. നെയ്മർ ടു വിയേര, വിയേര ടു നെഡ്വേഡ്, നെഡ്വേഡ് ഓ നെഡ്വേഡിന് ആ ബോൾ മിസ്സായി ഗൈസ്. അർണോൾഡിൽ നിന്ന് എടുത്തു, ബട്ട് പുയോൾ, പൊളി. നെഡ്വേഡ്, ടു ബെക്കാം, ടു നെയ്മർ, ഓ ഗൈസ് സ്കില്ലോ ഗൈസ്. ഞാൻ ഡബിൾ ടച്ചാണ് ഉദ്ദേശിച്ചത്, പക്ഷേ വന്നത് വേറൊന്ന് സാധനം. റോബർട്ടോ കാർലോസ് ഓ സാഞ്ചോ എടുത്തു, ബട്ട് നെഡ്വേഡ്, ടു റാഷ്ഫോർഡ്, ടേൺ ടു ഓ റൂമിനിങ്ങിൽ എത്തിയില്ല. വരാനൊരു നല്ല ഡിഫൻസാണ്. നെയ്മർ, ടു റൂമിനിങ്, ആ ഒരു ബോൾ ടേൺ ചെയ്ത് നോക്കിയാണ്, ടേൺ ഷോട്ട് എടുക്കാൻ പറ്റില്ല. വരാനെ പൊളി ഗൈസ്. വരാനെ നല്ല അടിപൊളിയായിട്ട് ഡിഫൻസ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നു. പക്ഷേ റൂമിയുടെ ഒരു തിരിച്ചെടുക്കലാണ്. വിയേര, ടു റൂമി, റൂമിൻ്റെ ഓ ഗൈസ് എൻ്റെ മോനെ അതൊരു മിസ് പാസ് കൊടുത്തതാണ്. ചെറിയൊരു മിസ്സാണ്, സാറില്ല. ഒപ്പോണൻ്റെ അറ്റാക്കാണ്. ഹാലൻഡ്, ടു അൻസുബാത്തിലേക്കാണ്. വിയേര, ടു നെയ്മർ, ടു നെയ്മറിന്ന് ആ ബോൾ മിസ്സായി ഗൈസ്. റോഡറി ഡിറൈസ്, വാൻ ഡൈക്ക്, ടു നെഡ്വേഡ്, ടു ഓ എൻ്റെ മോനെ കിടില ത്രൂ ബോൾ, പക്ഷേ എൻ്റെ മോനെ പീറ്റർ ചെക്ക്, ഓപ്പോണൻ്റെ പീറ്റർ ചെക്കാണ് ഗൈസ് ഗോളി. നല്ലൊരു മുമ്പോട്ട് കയറി വന്ന് പിടിച്ചാണ്, ഒന്നും പറയല്ല. നൈസ് സേവ്. സാഞ്ചോ, സാഞ്ചോൻ്റെ ഒരു ടേൺ, ബട്ട് നമ്മുടെ റോബർട്ടോ കാർലോസ് അങ്ങനെ ടേൺ എടുക്കാൻ സമ്മതിച്ചില്ല. നല്ലൊരു ഡിഫൻസിനെ റോബർട്ടോ കാർലോസിൻ്റെ ഭാഗത്ത് നിന്ന് കണ്ടു. ഓപ്പോണൻ്റെ ഒരു ത്രോ ആണ്, ഓപ്പോണൻ്റ് ത്രോ കിട്ടിയടിക്കുകയാണ് ഗൈസ്. ഇപ്പോൾ നമ്മളെ കളി തീരാൻ കുറച്ച് സമയം കൂടെ ബാക്കിയുള്ളൂ, ഒരു 4 മിനിറ്റൊക്കെയാണ് കളി തീരാൻ ബാക്കിയുള്ളൂ. ഒപ്പോണൻ്റെ അവസാനത്തെ ഒരു അറ്റാക്കാണ്. സാഞ്ചോ, ഒരു ടേൺ എടുക്കാൻ നോക്കിയാണ്, പക്ഷേ നെയ്മർ അത് വിട്ടുകൊടുത്തില്ല. വിയേര, എന്ന് നേരെ ഡിറൈസറാണ്. ഡിറൈസിൽ നിന്ന് സാഞ്ചോ, ഒരു സിമ്പിൾ ബോൾ. ഹാലൻഡ് അത് ഓഫ്സൈഡാണ് ഗൈസ്. ഹാലൻഡിനേക്ക് കൊടുത്ത ബോളാണ്, പക്ഷേ അത് ഓഫ്സൈഡായിപ്പോയി. ഒപ്പോണന് കുറച്ച് ഭാഗ്യക്കുറവുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നല്ലൊരു മാച്ച് തന്നെയാണ്. ഇത്ര നേരം കണ്ടു വെച്ചിട്ട് നല്ല അടിപൊളി മാച്ച് തന്നെയാണ്. നല്ല രീതിയിൽ ഓപ്പോണൻ്റ് അറ്റാക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷേ കുറച്ച് ഭാഗ്യം കൂടി ഓപ്പോണൻ്റ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ 3 ഗോളൊക്കെ അടിച്ച് ഓപ്പോണൻ്റ് നമ്മളെ കഴിച്ചിട്ടുണ്ടാവും. അങ്ങനെ കഴിച്ച് നമ്മളെ ഈ ഒരു മാച്ച് അവസാനിച്ചിരിക്കുകയാണ്. നമ്മൾ 2-0 നല്ല ആധികാരികമായി നമ്മൾ വിജയിച്ചിരിക്കുകയാണ്. അപ്പോൾ മാച്ച് നൈസായിട്ട് നമ്മൾ ഹാൻഡായിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അടുത്തൊരു വീട്ടിലേക്ക് കാണുന്നവരേക്ക് നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ വഴി മറ്റൊരു ദിവസം കാണുന്നവരേക്കും. തൽക്കാലത്തേക്ക് ബൈ ഗൈസ്.